നോക്കടാ നോക്കടാ, എല്ലാരും നോക്കടാ, ഇങ്ങോട്ട് എങ്ങോട്ടാ എടാ, ഇതിനെ വാടാ, നോക്കടാ എടാ, മുരിയ മുരിയ നോക്ക്. എല്ലാം ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആരും ഇല്ലടാ ഇതെടുക്കാൻ. ഗൈസ് ഗൈസ്, അങ്ങനെ ഓരോരുത്തർ 5-10 liter ഐസ്ക്രീമും ഫ്രൂട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ട് ചെയ്യുന്ന ചലഞ്ച്, ഞങ്ങൾ വെറും ഒരു 30 രൂപയുടെ കോൺ ഐസ്ക്രീമും 1-5 രൂപയുടെ ജീരകമുട്ടായി 10 രൂപയുടെ വെള്ളവും മേടിച്ചിട്ട് ഞങ്ങൾ അത് തീർത്തിരിക്കുകയാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് സത്യത്തിൽ ഞങ്ങൾ ഇതൊന്നും കൈ കരുതിയിരുന്നില്ലായിരുന്നു. ജസ്റ്റ് ഞങ്ങള് ഒരു കോൺഫിഡൻസ് വെച്ച് മാത്രമാണ് അത് കഴിക്കാൻ നിന്നത്, അല്ലാതെ ഞങ്ങൾ ഇതൊന്നും കൈ കരുതിയില്ല. ഇത് കഴിച്ചു തുടങ്ങിയപ്പോ ഇതിന് നല്ല പറയുന്ന കൂട്ടൊന്നും അല്ല, നല്ല എരിവുണ്ട് ഈ സാധനത്തിന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഐസ്ക്രീം ഒക്കെ മേടിച്ചിരിക്കുന്നത്. പറയട്ടെ ഇതണ്ടെ, എന്റെ കൂടെ ഈ ചലഞ്ചിന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറഞ്ഞു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്നും നല്ല രീതിയിൽ റീച്ച് ആക്കി എടുക്കണോ. ഇങ്ങനെ നമ്മള് ജോളോ ചിപ്സ് നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഓഫീസിൽ വെച്ചാണ് നമ്മള് കഴിക്കുന്നത്. ഇവിടെ പലരും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും എല്ലാവരും അവസാനം ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കാനാ പറയുന്നത്. ഞാൻ ഒരെണ്ണം അങ്ങാണ്ടേ ഉള്ളു, ഞാൻ ദേ പൊട്ടിക്കുക, പൊട്ടിച്ച് എന്തു പറയുന്നത്, അതാ ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ കണ്ടിട്ട് പൊട്ടിച്ചു നോക്കും, ഇതിനകത്ത് കുത്തു ഒന്നും ഇല്ലല്ലോ, അങ്ങനെയല്ല പൊട്ടിക്കേണ്ടത്. ഗായ്സ് ജോളോ ചിപ്പ് എന്ന് പറഞ്ഞ 290 എന്ത് പറയുന്നത്, 200 പാലൊക്കെ പൊട്ടിപ്പോയി ഗായ്സ് ആൾറെഡി. നമ്മളാണ്ട ഇവിടെ പൊട്ടി പൊട്ടി വന്നോണ്ട് നമ്മൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. 10 നമ്മുടെ എല്ലാരും എടുത്തു ഉണ്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്. വലിയ എരിവൊന്നുമില്ല, പക്ഷെ നല്ല കഷ്ണം തിന്നാൽ നല്ല വേദനയോടായിരുന്നു. ഞാൻ 5 കഷ്ണമേ തിന്നുള്ളൂ, പക്ഷെ വലിയ എരിവൊന്നുമില്ല. എല്ലാരും പറയുന്ന കൂട്ട് പക്ഷെ ചെറുതായിട്ടൊന്നും പുകയെന്നൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷെ എന്നാലും വലിയ ഇതൊന്നും വേണ്ട. മുരിയ മുരിയൻ കഴിച്ചിട്ടിരിക്കുന്നത്, മുരിയ എങ്ങനെയുണ്ടാ? ഒന്നും പറയാനില്ല, വളരെ വളരെ വലിയൊരു ഇതാണ്. അനന്തൂരോട് വെച്ചാൽ അനന്തു കഴിച്ചില്ല, അനന്തു കഴിച്ചില്ല, അനന്തു ആകാശം എനിക്ക് അന്ന് കഴിച്ചു, വിഷ്ണു കഴിച്ചിട്ടുണ്ട്. കഴിച്ച ജീരക മുട്ടായൊക്കെ ആയിട്ട് ഉയരാൻ നിൽക്കുന്നു. എന്നെ പറഞ്ഞ ഞാനും മേടിച്ച് ജീരാമുട്ടായി നല്ലോണം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയ കഷ്ണം എടുത്തു, എന്നിട്ട് എനിക്ക് നല്ലോണം ഇരിക്കുന്നുണ്ട്. രണ്ട ഒരുത്ത എന്താ, ഇതിന്റെ ആദ്യത്തെ ചലഞ്ച് അക്സെപ്റ്റർ ആയിരുന്നു, എന്നിട്ട് അവൻ തിന്നില്ല. അത് ഇതിലെല്ലാരും പറയാ ഫേക്കായിരുന്നു, പഴയ നടന്മാരെല്ലാം പറയാ ഫേക്കായിരുന്നു. ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, നല്ല കഷ്ണം തന്നെ കങ്കാരു എന്ന ഇതിന് അതെ 250 രൂപ നല്ല കഷ്ണം തന്ന കങ്കാരു എന്ന ഇതിന് ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടില്ല. അവന് ഇറങ്ങി ഓടിയിരിക്കാണ് ഇവിടുന്ന്, ഞാൻ പോയി വെള്ളം മേടിച്ചോണ്ട് വരാമെന്ന് പറയട്ടെ. 250 രൂപയുടെ വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല ഗൈസ് ഇത്. 250 രൂപയ്ക്ക് വിട്ടു തരത്തില്ല എന്നും പറഞ്ഞ വിഷ്ണു അതിൽ പിടിച്ച് താങ്ങ് വന്ന് അനന്തു. ഇത് ജോളോ ചിപ്പ് ഞാൻ ഒറ്റയ്ക്ക് തിന്നോളാമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നവനാണ് ഇവൻ, ഈ തിരിഞ്ഞു നിൽക്കുന്നവൻ. എന്നിട്ട് അവൻ അഭിരാജ് കഴിച്ചു, അഭിരാജും കഴിച്ചായിരുന്നു ഗൈസ്. എന്നിട്ട് ഈ ഫിറോസിക്കൊക്കെ കിട്ടിയത് എന്തോ, സത്യം പറഞ്ഞാൽ ഞാൻ ആം സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇത് കണ്ടിട്ടാണ് ഞാൻ ജോളോ ചിപ്പ് കഴിക്കുന്നത്. നീ കഴിച്ചോ? നീ കഴിച്ചോ? ഓ മാൻ, ഒരു ഒരു കഷ്ണം ഞങ്ങൾ എല്ലാരും വീതിച്ചെടുത്തതാണ്. പക്ഷെ അനന്തു അനന്തുവിന് കൊടുത്തത് അനന്തു എനിക്ക് തിരിച്ചു. ഗൈസ് നമ്മൾ അങ്ങനെ എതിനെ തപ്പി പോവാണ്, എതിൻ മുരുകൻ വിഷ്ണു ഇവരെല്ലാം ഇറങ്ങി ഓടിയിരിക്കാണ് ഇവിടുത്തെ. നമുക്ക് നോക്കണം അവർ എവിടെ പോയതാത്. ഏ ആ ബാ, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം ഗൈസ്. ഓക്കെ ബാ. ജോളോ ചിപ്പ് കഴിച്ചിട്ട് കരയുന്നില്ല.
കണ്ട ജോളോ ചിപ്പ് കഴിച്ചിട്ട് അവൻ കോൺ ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നു. അവൻ അത്രയും പേര് ആ എരിവുള്ള സാധനം തിന്നിട്ട് ഇവൻ മാത്രം അവിടെ ഒന്ന് ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നു. ഒരു ഒരു പത്തിന്റെ വെള്ളം പോലും ആർക്കും മേടിച്ചു തന്നില്ല. ഇതൊരുമാതിരി ഇതാണ് കറക്റ്റ് റിയാക്ഷൻ. കാരണം ഏറ്റവും വലിയ കഷ്ണം കഴിച്ചത് എതിനാണ്, കങ്കാരു. എങ്ങനെയുണ്ട് എതിനെ, കൊള്ളാവോ? നെവർ ട്രൈ നെവർ അഗൈൻ. പക്ഷെ എനിക്ക് കുറച്ച് കഷ്ണമായി സൈഡ് ഒന്നും ഇരിക്കത്. പിന്നെ ചെറിയ തുള്ളി എന്ന അഭിരാജ് അവിടെ കിടന്ന് ഇരിക്കുന്നു. വലിയ കഷ്ണം അവസ്ഥ ഒന്ന് ആലോചിച്ചു. അവൻ ചോദിച്ചു കണ്ണീന്ന് വെള്ളം വരുന്നോട്ടാ, സൂം ചെയ്ത് നോക്കിയാൽ കണ്ണീന്ന് വെള്ളം വരുന്നു. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ചെറിയൊരു കഷ്ണം കഴിച്ചിട്ട് പത്തിന്റെ വെള്ളം മാത്രം കുടിച്ചിട്ടിരിക്കുന്നത്, അതിനും വേണം ഒരിത് വേണ്ടേ. ഞാൻ ഒറ്റക്ക് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് സമയം വന്നപ്പോ തേച്ചിട്ട് പോയവൻ. ഞാൻ ഒറ്റക്ക് കഴിച്ചോളാന്ന് പറഞ്ഞു. എടാ എടാ എടാ, സീതന്ന ഒരു പത്തിന്റെ വെള്ളം മേടിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അവൻ ആവേശം മൂത്ത് നിന്ന് ഐസ്ക്രീമിന് പോലും 50 രൂപയായിരുന്നു. ആ നിങ്ങളും അടുത്ത ചലഞ്ചിൽ ഇവരെല്ലാരും പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 5 എണ്ണമാണ് മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, 5 എണ്ണം. ഈ ജീരക മുട്ടായി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നേരം പിടിച്ചു തന്നത് ഗൈസ്, അത് മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് വല്ല പറയാനും വേറതല്ല, നല്ല എരിവുണ്ട്. എനിക്ക് തീരെ കൊച്ചു കഷ്ണം എടുത്തു, പക്ഷെ നല്ല അത് നമ്മുടെ ചുണ്ടൊക്കെ നല്ല രീതിയിൽ എരിയുന്നുണ്ട്. ഇവിടുന്ന് എതിന് ഇറങ്ങി ഓടുമായിരുന്നു ബേക്കറിയിലോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി. ഞങ്ങളിവിടെ ഐസ്ക്രീമോ അങ്ങനെ ഒന്നും തന്നെ കരുതിയിട്ടില്ലായിരുന്നു. പക്ഷേ നല്ല എരിവുണ്ട് കേശ്, ഇത് ഇത് മാത്രമേ എനിക്ക് പറയാൻ ഇതിനകത്തിലുള്ളു. അതുകൊണ്ട് ഒരാൾ കഴിച്ചിട്ട് ഒന്നും വേണ്ടും ഒന്നും സംഭവിക്കാത്ത കൊണ്ടിരിക്കുകയാണ്. പുള്ളി വെള്ളമുണ്ടോ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അഞ്ചാതൊക്കെ ഇതിൽ നിന്ന് വളരെ തന്ത്രപൂര്വ സ്കൂട്ടായി. കേശ്, ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അടുത്ത തവണ ഒരു 5 ജോളോ ഒരുമിച്ച് മേടിച്ചിട്ട് ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് കഴിപ്പിക്കാൻ പോവാണ് കേശ്. ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന്.